നടക്കാൻ പറ്റാത്ത നിൽക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായി അങ്ങനെ ഞാൻ ഞൊണ്ടി ഞൊണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ വന്നത് ഞാൻ അച്ഛനെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞു തൈലം കൊണ്ട് കുരിശ് വരച്ചിട്ട് അച്ഛൻ പറഞ്ഞു നീ സാക്ഷ്യത്തിന് ഒരുങ്ങിക്കോളാൻ പറഞ്ഞു പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് സ്റ്റെഫി ജോസ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ എടക്കുളത്ത് നിന്ന് വരുന്നു എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് ഞാനൊരു ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒരു ഡിസംബർ മാസത്തിലാണ് എനിക്ക് ആദ്യമായിട്ട് കാലുമോ ഒരു കട്ടിപ്പ് മാതിരി ഫീൽ ചെയ്യണേ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു വല്ല വല്ലതും കുത്തിയതായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു വല്ല തേളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിങ്ങനെ വലുതാവാൻ തുടങ്ങി അപ്പോഴും ഞാൻ അത്രയും കാര്യമാക്കിയില്ല അത് കഴിഞ്ഞ് വേദന തുടങ്ങാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഡോക്ടറിനെ കാണിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു അതത്രയും കാര്യമാക്കണ്ട നീ മരുന്ന് കഴിച്ചാൽ മതി ഒരു ഓൾമെൻറ്റ് തരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓൽമെൻറ്റൊക്കെ പറ്റി അപ്പോൾ വേദന കുറഞ്ഞു പക്ഷെ ആ കട്ടിപ്പൊന്നും കുറഞ്ഞില്ല അത് കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓരോ ദിവസം ഞാൻ രാവിലെ ഇരുന്നേൽക്കുമ്പോഴും ഓരോ കുത്തു രണ്ട് കാലുമ്പോഴും ഇങ്ങനെ വരാൻ തുടങ്ങി നഗങ്ങളൊക്കെ ചീത്തയായി പൊളിഞ്ഞിങ്ങനെ പോകാൻ തുടങ്ങി അപ്പം ഞാൻ വീണ്ടും ഡോക്ടറിനെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാനൊരു മരുന്നും കൂടി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ വീണ്ടും തന്നു ഞാൻ പറ്റി ഓരോ ദിവസം ചെല്ലും തോറും കൂടുന്നല്ലാണ്ട് കുറയണ ഒരിത് കാണാൻ തുടങ്ങിയില്ല അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും രണ്ട് കാലുമ്പോൾ മുഴുവനായിട്ട് ഒരിട പോലും ബാക്കി നിൽക്കാതെ മൊത്തം ഈ ആണിരോഗം ആണി വരാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ നേഴ്സ്മാരായത് കൊണ്ട് ആറ് മണിക്കൂർ ഡ്യൂട്ടിക്ക് നിൽക്കണം ഷൂ ഇട്ടിട്ട് വേണം നിൽക്കാനായിട്ട് അപ്പോൾ ഭയങ്കര വേദന എനിക്ക് ഫീൽ ചെയ്തു ഞാൻ കരയാൻ തുടങ്ങി അങ്ങനെ എൻ്റെ മേഡം വരാണ് മേഡം പറഞ്ഞു നീ വായോ നമുക്കൊന്നും കൂടി ഡോക്ടറിനെ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറിനെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ രണ്ട് കാലുമോ ഒരിട പോലും ഇല്ലാണ്ട് ഇത്രയ്ക്കും ആണിയുള്ള ഒരാളെ ഡോക്ടർ ആദ്യമായിട്ടാണ് കാണണേന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എത്രയും വേഗം നമുക്കിത് ഓപ്പറേറ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എക്സാം ആണ് ബോർഡ് യൂണിവേഴ്സിറ്റി എക്സാം ആണ് അപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ് റെസ്റ്റ് ആയിരിക്കും അപ്പോൾ എക്സാം എഴുതാൻ പറ്റുമെന്ന് പോലും ഒരു ഉറപ്പുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അപ്പം തന്നെ അമ്മേനെ വിളിച്ചു അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കണേന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു നീ എന്തിനങ്ങനെ വിഷമിക്കണേ കൃപാസന അമ്മയില്ലേ നീ ഇങ്ങോട്ട് പോരേ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്തോ ഒരു ധൈര്യം മാതിരി തോന്നി അങ്ങനെ അന്ന് തന്നെ ഞാൻ രാത്രിക്കുള്ള ട്രെയിൻ എടുത്ത് ഞാൻ ആന്ധ്രയിലാണ് പഠിക്കണേ അപ്പോൾ രാത്രി തന്നെ ട്രെയിൻ ബുക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഞാൻ അന്ന് തന്നെ വരാണ് അന്ന് വന്ന് പിറ്റേ ദിവസം തന്നെ ഞങ്ങളിങ്ങോട്ട് വരാണ് അച്ഛനെ കാണാനായിട്ട് അപ്പോഴേക്കും ആകെ എന്താ പറയുക മൊത്തത്തിൽ എനിക്ക് നടക്കാൻ പറ്റാത്ത നിൽക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായി അങ്ങനെ ഞാൻ ഞൊണ്ടി ഞൊണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ വന്നത് അങ്ങനെ ഇവിടെ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ ചോദിച്ചു അപ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ അച്ഛനും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അച്ഛനെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം അച്ഛൻ വന്നില്ല ഞങ്ങളിവിടെ നിത്യാരാധനയിൽ മൊത്തം ഞങ്ങൾ രാത്രി വരെ ഇരുന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പുറത്ത് ഞങ്ങളൊരു വീടെടുത്തു പിറ്റേ ദിവസവും ഞങ്ങളിവിടെ വന്നു അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് അച്ഛനെ കണ്ടത് അങ്ങനെ അച്ഛനെ ഞങ്ങൾ കണ്ടു അപ്പം അച്ഛൻ പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആ ആണിയുള്ള ഭാഗത്ത് കുരിശു വരച്ചിട്ട് തൈലം കൊണ്ട് കുരിശു വരച്ചിട്ട് അച്ഛൻ പറഞ്ഞു നീ സാക്ഷ്യത്തിന് ഒരുങ്ങിക്കോളാൻ പറഞ്ഞു നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം സാക്ഷ്യത്തിന് ഒരുങ്ങിക്കോളാൻ പറഞ്ഞു എല്ലാ ദിവസവും ഉടമ്പടി തൈലവും ഉപ്പും കൂട്ടി പറ്റി പറ്റാൻ പറഞ്ഞു എന്നോട് അങ്ങനെ അവിടെ ഞാൻ പറ്റി ഉടമ്പടി തൈലവും ഉപ്പും കൂടി പുരട്ടി അങ്ങനെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നടക്കാമെന്ന രീതിയിലായി ചെറുതായിട്ട് അതൊന്ന് വേദനയൊക്കെ കുറയാൻ തുടങ്ങി അങ്ങനെ നടക്കാമെന്ന എന്ന രീതിയിലായപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു ഞാൻ പോവാണ് എനിക്ക് എനിക്കത്രയും ലീവില്ല എക്സാം ആവാറായി എക്സാം ഒക്കെ ഉണ്ട് ഇനിയും ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല കാരണം ഞാൻ ഫസ്റ്റ് ആയിട്ട് എക്സാം എഴുതാൻ പോകേണ്ടതാണ് അപ്പോൾ അതിൻ്റെ പേടിയും ഇതൊക്കെ എല്ലാം ഉണ്ട് പ്രാക്ടിക്കൽ ഒക്കെ ഉണ്ട് അങ്ങനെ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും നടക്കാവുന്നൊരവസ്ഥയിലായിപ്പം ഞാൻ വീണ്ടും ആന്ധ്രയിലേക്ക് പോവാണ് അങ്ങനെ എല്ലാ ദിവസവും ഞാൻ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല പക്ഷേ എല്ലാ ദിവസവും ഞാൻ പ്രത്യക്ഷകരണ പ്രാർത്ഥനയും ഉടമ്പടി തൈലവും ഉപ്പം പുരട്ടി പറ്റുമായിരുന്നു എല്ലാ കാലും മൊത്തം പറ്റുമായിരുന്നു അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഈ ആണിയുള്ള ആ ഇങ്ങനെ കരിയൻ കരിഞ്ഞ് കരിഞ്ഞ് ഇങ്ങനെ പോകാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു പാട് പോലും അവശേഷിക്കാണ്ട് മൊത്തം അത് കരിഞ്ഞ് പോയി മൊത്തത്തിൽ അതിനു ശേഷം ഞാൻ അമ്മോട് ഇങ്ങനെ പറഞ്ഞു അമ്മ പറഞ്ഞ ആ ഒരു വെളിച്ചത്തിലാണ് എനിക്ക് ഞാൻ അത്രയ്ക്കും എനിക്ക് അത്രയും തൈരൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അമ്മേടെ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ നാട്ടിലേക്ക് വന്നത് അച്ഛനെ കണ്ടത് അതിനുശേഷം കൃപാസനത്തിൽ ഉണ്ട് ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതിന് ശേഷം എനിക്ക് അമ്മയിൽ ഭയങ്കര ഒരു വിശ്വാസം കൂടാൻ തുടങ്ങി അതിനുശേഷം ഞാൻ എക്സാമിന് പോയി ഷൂ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ എക്സാമിന് പോയത് എല്ലാവരോടും ഞാൻ ഈ കാര്യം ഇപ്പോഴും എൻ്റെ കാലിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കും ഇപ്പോഴും എല്ലാവർക്കും ഒരു അത്ഭുതമാണ് എൻ്റെ കാലിൻ്റെ ഈ ഒരു അവസ്ഥ പറയുമ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി പരിശുദ്ധ പരിശുദ്ധനും നന്ദി പറയാം ഈ സാക്ഷിന് പ്രത്യേക വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ക്ലിയർ ആണ് ഒരു കാര്യം അതായത് ഒന്ന് ഈ സഹോദരി കാലിൽ ഇടയില്ലാത്ത രീതിയിൽ അതാ ഡോക്ടർ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാനിതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരിട പോലും ഇല്ലാത്ത രീതിയിൽ ആണ് രോഗം ഞാൻ കണ്ടിട്ടില്ല അതിന് ഓപ്പറേഷൻ ചെയ്യാതെ വേറെ മാർഗമില്ല പക്ഷേ ഈ മകള് അമ്മയോടെ വിളിച്ച് പറഞ്ഞപ്പോൾ അമ്മ പറയുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ് പറഞ്ഞ ഇതാണ് നീ എന്തിനാ വിഷമിക്കുന്നത് കൃപാസനം മാതാവ് ഇല്ലേ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അച്ഛൻ ചോദിക്കുന്ന ഒരു ചോദ്യം പോലെ നീ നിങ്ങൾ കരുതിയാൽ മതി ഈ ആൾത്താർ അന്യമായ ആൾത്താർ എന്ന് അച്ഛൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനാ ഭയപ്പെടുന്നത് കൃപാസന മാതാവില്ലേ തീർച്ചയായിട്ടും ഉണ്ട് ഉടമ്പടി ചെയ്ത ചെയ്താൽ പരിശുദ്ധമ്യുണ്ടാകും ഇനി അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആ വാക്കുകെട്ടാണ് ഇവിടെ വരണത് ഇവിടെ വന്നു അച്ഛനെ കാണാൻ വേണ്ടി നിന്നു അച്ഛനന്നില്ല പുറത്ത് വീടെടുത്തിട്ട് അവിടെ നിന്നു പിറ്റേ ദിവസം അച്ഛനെ കണ്ട് അച്ഛനന്ന് കയ്യിൽ ഈ കാലെടുത്ത് വെച്ചിട്ട് സഹത്ത് വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചച്ഛൻ പറഞ്ഞ് നീ പേടിക്കണ്ട സാക്ഷ്യം പറയാൻ നീ വന്നാൽ മതി അച്ഛൻ്റെ വാക്ക് അഭിഷിക്തിൻ്റെ കരങ്ങളിലൂടെ പരിശുദ്ധ അമ്മ പ്രവർത്തിക്കുന്നതാണ് എന്നിട്ട് പറഞ്ഞാൽ നീ എല്ലാ ദിവസവും ഉടമ്പടി തൈലോ ഉപ്പ് ഉപയോഗിക്കണം തീർച്ചയായിട്ടും അമ്മ മാതാവ് നിന്നെ സുഖപ്പെടുത്തും നീ ഇവിടെ സാക്ഷിയായിട്ട് വരും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ സമയത്തൊക്കെ ചിലർക്കിട്ട് ഇങ്ങനെ ഒരു തട്ടുവേ കൊടുക്കുകയുള്ളൂ ചെറുതൊരു തട്ടായിരിക്കും പക്ഷെ ആ ഒരു തട്ട് മതി ദൈവാത്മാവിൻ്റെ കൃപ എന്നറിയാനായിട്ട് കാരണം അമ്മയെ കണ്ട വൈദികനാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കണ്ണീരോടുകൂടി ജവമാല ചെല്ലുന്നൊരു വൈദികം കൂടി അപ്പോൾ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ അമ്മ മാതാവ് പ്രവർത്തിച്ച വലിയൊരു അത്ഭുതം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യശുവെ ആരാധന യശുവെ സ്തുതി യശുവെ മഹത്വം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക